നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും മലയാളികൾ ഉണ്ടാകും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മലയാളികൾ എത്താത്ത സ്ഥലവുമില്ല. പണ്ടൊക്കെ ഇവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിദേശത്തേക്ക് ജോലിക്കായിട്ട് ആളുകൾ കുതിക്കും. പക്ഷെ ഇന്ന് സ്ഥിതി മാറിക്കഴിഞ്ഞു. കാരണം ഇന്ന് വിദേശത്ത് തന്നെ പഠിച്ച് അവിടെ തന്നെ ജോലിയും ചെയ്ത് പിന്നീട് അങ്ങോട്ട് അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആളുകളും. അതുകൊണ്ട് വിദേശത്തേക്ക് ചേക്കേറുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിൽ പോയി നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് പോലും ചീത്തപ്പേരുണ്ടാക്കുകയാണ് കുറച്ച് പേർ ചെയ്യുന്ന പ്രവൃത്തികൾ. അത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്ന് കോടികൾ വായ്പ എടുത്ത ശേഷം മുങ്ങിയ മലയാളികൾക്കെതിരെ കേരളത്തിൽ അന്വേഷണം. കേസിന്റെ അന്വേഷണ ചുമതല ദക്ഷിണ മേഖല ഐജിക്ക് നൽകും. 1400 പരം മലയാളികൾ 700 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് സൂചന. ശമ്പള സർട്ടിഫിക്കറ്റ് ജാമ്യം നൽകിയാണ് വായ്പ എടുത്തത്. ഗൾഫ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കേരളത്തിലെത്തി ക്രമസമാധാന ചുമതലയുള്ള ADGP പരാതി നൽകി. തുടർന്ന് എറണാകുളം, കോട്ടയം ജില്ലകളിലായി നിലവിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 8 എണ്ണവും എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലാണ്. തട്ടിപ്പ് നടന്നത് കുവൈറ്റിലാണെങ്കിലും വിദേശത്ത് തട്ടിപ്പ് നടത്തി മടങ്ങുന്നവർക്കെതിരെ ഇന്ത്യയിൽ കേസെടുക്കാൻ നിയമപ്രകാരം കഴിയും. കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഗൾഫ് ബാങ്ക് കുവൈറ്റ് ഷെയർ ഹോൾഡിംഗ് കമ്പനി പബ്ലിക് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പണം തട്ടിയത്. പണം തട്ടിയവരിൽ ഏറെയും നഴ്സുമാരാണ്. തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ ബാങ്ക് അധികൃതർ പോലീസിനെ കൈമാറി. 3 മാസം മുമ്പാണ് ബാങ്ക് അധികൃതർ തട്ടിപ്പ് കണ്ടെത്തിയത്. വായ്പ എടുത്ത ശേഷം കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വാസ്യത നേടിയ ശേഷമാണ് തട്ടിപ്പ് നടത്തുന്നത്. ആദ്യം ചെറിയ തുകകൾ വായ്പ എടുത്ത് കൃത്യമായി അടയ്ക്കും. പിന്നീട് വലിയ തുകകൾ വായ്പ എടുത്ത ശേഷം മുങ്ങും. മലയാളികളെ മികച്ച ഇടപാടുകാരായാണ് കുവൈറ്റിലെ ബാങ്കുകൾ കണ്ടിരുന്നത്. എന്നാൽ വ്യാപകമായി വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ മലയാളികൾക്കുള്ള വിശ്വാസ്യതയ്ക്കും കോട്ടം തട്ടിയിരിക്കുകയാണ്. 2015 മുതലാണ് മലയാളികൾ ഇത്തരത്തിൽ വ്യാപകമായി വായ്പയെടുത്ത് തുടങ്ങിയത്. 2023 വൻതോതിൽ കുടിശ്ശിക വന്നത്. MOH ജോലിക്ക് എത്തിയവർക്ക് വിവിധ ഏജൻസികൾ വായ്പ ലഭ്യമാക്കി നൽകാറുണ്ട്. നിശ്ചിത കാലപരിധിക്കുള്ളിൽ ശമ്പളത്തിൽ നിന്ന് വായ്പ അടച്ചു തീർക്കുന്നതോടെ ഇവർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോറ് സ്വന്തമാക്കും. ഇതുപയോഗിച്ച് 1 കോടി രൂപ വരെയുള്ള വായ്പ തരപ്പെടുത്തിയ ശേഷം ജോലി അവസാനിപ്പിച്ച് മുങ്ങി കുവൈറ്റ് വിട്ട പലരും പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്തു. വായ്പ എടുത്തവരുടെ നാട്ടിലെ വിലാസം ബാങ്കിലുണ്ട്. ഈ വിലാസങ്ങൾ പോലീസിന് കൈമാറി വിപുലമായ അന്വേഷണം നടത്തും. വലിയ ഗൂഢാലോചന തട്ടിപ്പിന് പിന്നിലുണ്ടെന്നാണ് കരുതുന്നത്. കബളിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞ 10 പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കുവൈറ്റിലെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി നേരത്തെ ജോലി ചെയ്തിരുന്ന 700 പേരും കുവൈറ്റിലെ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന മലയാളികളും അടക്കം തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. കുറ്റകൃത്യം നടന്നത് കേരളത്തിലല്ലെങ്കിലും വിദേശത്ത് കുറ്റകൃത്യം നടത്തി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന പൗരന്മാർക്കെതിരെ കേസെടുക്കാൻ നിയമപരമായി സാധിക്കും. 1425 മലയാളികളാണ് തട്ടിപ്പ് നടത്തിയത്. ഗൾഫ് ബാങ്ക് ഓഫ് കുവൈറ്റിന്റെ 700 കോടി രൂപയിലധികം മലയാളികൾ വായ്പയായി തട്ടിയെന്നാണ് പരാതി. ഇപ്പോൾ കുവൈറ്റ് ഗൾഫ് ബാങ്ക് മാത്രമാണ് പരാതിയുമായി മുൻപോട്ട് വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാങ്കുകൾ രംഗത്ത് വന്നേക്കും. ഏതായാലും അങ്ങേയറ്റം കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അത് അവിടെയുള്ള മറ്റു മലയാളികളെയും കൂടിയായിരിക്കും ബാധിക്കാൻ പോകുന്നത്.